ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പനിയാണ് കേട്ടോ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ അപ്പൂസിനും എനിക്കും ഒക്കെ പനിയാണ്. അന്നേരം നമ്മുടെ പനിയാവുമ്പോൾ നമുക്ക് എന്തോ ഒരു ക്ഷീണമാണല്ലേ. അന്നേരം ഒരുപാട് ജോലികളൊന്നും ചെയ്യാനൊന്നും വയ്യ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ്. അന്നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊക്കെ എന്നെ മറന്നു പോകത്തില്ലെന്നറിയാം. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സന്തോഷമാണല്ലേ. അന്നേരം തന്നെ ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കോരി ദോശക്കല്ല ഒഴിച്ച് ദോശ ഉണ്ടാക്കുവാണ് കേട്ടോ. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. ഇപ്പം നല്ല വെയിലാണ്. അന്നൊരു ദിവസം ഒരു വലിയ മഴ പെയ്തെന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഭയങ്കര ചൂടുമാണ്. രാവിലെ തുടങ്ങുന്ന ചൂടാണ് കേട്ടോ. ഇപ്പം മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ചൂടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം മഴയൊന്ന് മാറി നിന്നപ്പോഴത്തേന് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് കേട്ടോ. അന്നേരം ഈ താഴെ കിടക്കുന്ന വെള്ളമൊന്നും മഴ പെയ്തല്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചതാണ് മുറ്റം അടിക്കാൻ വേണ്ടി. അന്നേരം നമ്മുടെ കോഴികളൊക്കെ നിൽക്കുന്നുണ്ടോ. രാവിലെ തന്നെ കോഴികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം നേരം വെളുത്താൽ നമുക്ക് ഈ കോഴിയൊക്കെ തുറന്നു വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കോഴി മരത്തിൻ്റെ മണ്ടയ്ക്കാണ് കയറുന്നത്, കൂട്ടി കയറത്തില്ല കേട്ടോ. ഇവിടുത്തെ കോഴിയുടെ പ്രത്യേകതയാണ് കൂട്ടി കയറത്തില്ല, മരത്തിൻ്റെ മണ്ടയ്ക്കേ കോഴി ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ തുറന്ന് വിടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയതാണ് രണ്ടും ഉണ്ടോയെന്ന്. പിന്നെ നമ്മുടെ ദോശയൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ദോശയും പിന്നെ ഇന്ന് നമ്മൾ പനി ആയതുകൊണ്ട് ചമ്മന്തിയും സാമ്പാറും ഒന്നും ആർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ മുളക് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് സവാളയോ ഉള്ളിയോ അരിഞ്ഞിട്ട് കടുവ് പൊട്ടിച്ചിട്ട് ഈ സവാളയും ഒന്ന് വഴറ്റി കുറച്ച് മുളക് പൊടി പുളിയൊക്കെ ചേർത്തെടുക്കത്തില്ലേ, എണ്ണയൊക്കെ ഒഴിച്ച് ആ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അന്നേരം അപ്പൂസിനൊക്കെ കഞ്ഞിയായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം രാവിലെ തന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പൂസ് കേട്ടോ, പനിയായതുകൊണ്ട്. പിന്നെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെല്ലിക്ക അച്ചാറ് ഇടണം. പിന്നെ എന്താണ്, കുറച്ച് ചെറുപയർ തോരനുണ്ട് വെക്കാനുണ്ട്. പിന്നെ ഇച്ചിരി മീൻകറിയും വെക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക അച്ചാറ് വെക്കാനായിട്ട് നെല്ലിക്ക ഒക്കെ വാട്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടല്ല, വലിയ നെല്ലിക്ക ആയതുകൊണ്ട് അതൊന്ന് മുറിച്ച് നാലായിട്ട് പൊളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടുവും ഉലുവായി പൊട്ടിക്കഴിഞ്ഞപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അന്നേരം നെല്ലിക്ക അച്ചാറ് ഇപ്പോൾ ഇടുന്നത് പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അച്ചാറ് വേണമെന്ന് തോന്നി കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ പാവയ്ക്ക് അച്ചാറ് വെള്ളക്കിട്ടില്ലായിരുന്നോ, നമ്മുടെ ജീന ചേച്ചി എനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ബീനാടെ പാവയ്ക്ക് അച്ചാറ് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇടണമെന്ന്. അങ്ങനെ ഞാനും പാവയ്ക്ക് അച്ചാറ് ഇട്ടെന്നും പറഞ്ഞ് ഞാൻ പനിയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ വേണമെന്ന് തോന്നും ഇല്ലേ. അന്നേരം നെല്ലിക്ക രണ്ട് ദിവസമായി വാങ്ങി വെച്ചിട്ട് കേട്ടോ, ഇതുവരെ ഇടാൻ പറ്റിയില്ല. അന്നേരം അതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേനും ഞാൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഈ വാട്ടി അരിഞ്ഞു വെച്ച നെല്ലിക്കായോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഈ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെല്ലിക്ക പുഴുങ്ങുന്ന സമയത്തും കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ ഈ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പുകൂടി ഇട്ട് കൊടുത്തു. ഇനി ഇപ്പം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം വിനീഗർ ഒഴിക്കുമ്പോൾ നമ്മുടെ ജോമച്ചേച്ചി ചോദിക്കുക, എന്തിനാ വീന ഈ പുളിയുള്ള സാധനത്തിന് വീണ്ടും വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ എത്ര പുളിയുണ്ടെങ്കിലും ഞാൻ ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത് അങ്ങനെ അങ്ങ് ശീലമായി പോയതാണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചി വിനീഗറെന്നും പറഞ്ഞ് എന്നോട് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അന്നേരം നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ ഇവിടെ റെഡിയായി, നല്ലവണ്ണം കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു, വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. ഇത് മാത്രം മതി നമുക്കിനിയും കഞ്ഞി കുടിക്കാം അല്ലേ. പനിയുള്ളവർക്കൊക്കെ
ഒരച്ചാറും കഞ്ഞിയും ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലേ? ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറുമല്ലോ. എന്നിട്ട് ചെറുപയർ തോരനൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് ഇനി ആറി വരട്ടെ. എന്നിട്ട് നമുക്കിനി ബോട്ടിലൊക്കെ ആക്കി മാറ്റണം. അച്ചാറ് ഞാൻ തേണ്ട ആറാനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ചെറുപയർ കഴുകി ഇടഞ്ഞ് വാരി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്കതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അന്നേരം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ ഈ ചതച്ച് വാരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടില്ലേ, അതിനകത്തേക്ക് ജീരകവും മഞ്ഞപ്പൊടിയും പിന്നെ എന്താണ് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചതച്ച് എടുത്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല വെണ്ണം ഇതിൻ്റെ ആ എന്താണ് പച്ച ചുവയൊന്ന് മാറട്ടെ തേങ്ങയുടെ കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മളെ ഈ വെന്ത് വെച്ചിരിക്കുന്ന പയറൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വേവിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടാണ് ഈ പയർ നമ്മൾ വേവിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളക് ചതച്ച് ചേർത്തുകൊണ്ട് ഞാനിനിയും വേറെ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് ഇളക്കി എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ ഈ സമയത്ത് ആറി വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ഒരു ബോട്ടിലൊക്കെ ആക്കി മാറ്റുവാണ് കേട്ടോ, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഈ നെല്ലിക്ക അച്ചാറിന്. ആ കായവും വിനീഗറും പിന്നെ എന്താണ് ഒക്കെ പിടിച്ച് നല്ലൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അച്ചാറിന് കേട്ടോ. നെല്ലിക്ക ഇച്ചിരി പുളിയാണല്ലോ, അതിൻ്റെ കൂടെ വിനീഗറൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി പുളിയൊക്കെ വേണം അച്ചാറിന് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു. മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കൂരിക്കുഞ്ഞുണ്ടല്ലോ, മത്തിയുടെ അത്രയുള്ള ഒരു കൂരിക്കുഞ്ഞാണ് കിട്ടിയിരുന്നത് കേട്ടോ. എന്നിട്ട് ഞാനത് വെട്ടുന്നതൊന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞത് ഒന്നാമത് പനിയായിരുന്നു, അതിൻ്റെ കൂടെ പെട്ടെന്ന് അതൊക്കെ വെട്ടിയെടുത്തു. എന്നിട്ട് നമ്മുടെ സാധാരണ പോലെ തന്നെ മുളകിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത്. അന്നേരം ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന ചെറിയ കൂരിക്കുഞ്ഞാണ്, നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അന്നേരം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീനോടെ റെഡിയാക്കുവാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആണ്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടാറ്റാ.